മേടയിൽ ഹരിയേട്ടനെ ഞാൻ പോയി കണ്ടു. ദാസേട്ടനെ ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു എന്ന് ഹരിയേട്ടൻ പറയുന്നത്. പിന്നെ പിന്നീട് ഇവിടെ പോയതാ? അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മളോട് പറയാതെ ഇനിയും നാട്ടിലേക്ക് എങ്ങനെ പോയിട്ടുണ്ടാവോ? ഏയ് ഇല്ല, അവിടെ ചെന്നിട്ടില്ല. ഞാൻ ഓപ്പോളമ്മയെ വിളിച്ച് ചോദിച്ചിരുന്നു. എടാ അനിയൻകുട്ടൻ, നീ എന്തിനാ കരയുന്നത്? ഇത് അച്ഛനും മോളും കൂടിയുള്ള ഒരു ഒളിച്ചുകളിയല്ലേ? എടാ കല്യാണി മിണ്ടാതിരിക്കുന്നോണ്ട് ദാസേട്ടൻ ബോധപൂർവം മാറി നിൽക്കുന്നത്. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. വല്യുഞ്ഞെ, ഫോണിലൊന്നോടൊന്ന് വിളിച്ചു നോക്കൂ. ഏ അതോ, ഇന്നലെ മുതൽ ദാസേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ വിഷമിക്കാതെ, ഇതൊക്കെ ദാസേട്ടന്റെ സ്വഭാവമല്ലേ. വെറുതെ ഇരിക്കില്ല, വല്ല ജോലിയും തിരക്കി പോയിട്ടുണ്ടാവും. എന്നാലും ഇന്നലെ പോയതല്ലേ വല്യുഞ്ഞെ. ഇപ്പൊ നിങ്ങൾ തനിച്ചല്ലോ, ഞാനില്ലേ കൂടെ. അതാ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്. ഇനിയും ഇതിന്റെ പേരിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം, അത് വേണോ? നാളെ എന്റെ പിറന്നാളാ വല്യുഞ്ഞെ. അത് ശരി, നാളെ പിറന്നാളാണോ? അപ്പൊ ദാസേട്ടൻ നാളെ ഇങ്ങി വരും. നാളെ വന്നില്ലെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിക്കാം. ആ കല്യാണി, അനിയൻകുട്ടന്റെ പിറന്നാളിന് നമ്മൾ എന്ത് ഗിഫ്റ്റാ കൊടുക്ക? ഞാൻ ചായ എടുക്കാമല്ലോ. നീ വിഷമിക്കണ്ട, ഒന്നുമില്ല, ദാസേട്ടൻ ഇങ്ങി വരും. ചെല്ല. മറ്റന്നാളാണല്ലോ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ്. ആ അത് കഴിഞ്ഞാൽ ഉടൻ, ദാറ്റ് മീൻസ് സെയിം ഡേ ആഫ്റ്റർനൂൺ ഓൺ സ്റ്റാഫിന്റെ മീറ്റിംഗ് കൂടി നമ്മൾ വിളിക്കണം, അത്രേ ഉള്ളൂ. ആ അതെ അതെ, നന്ദന പങ്കെടുക്കും. അതിന്റെ സർക്കുലർ ഇന്ന് തന്നെ കൊടുത്തേക്ക്. ശരി ശരി, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യേ. ഓക്കെ, ഞാൻ വിളിച്ചേക്കാം. ഓക്കെ അമ്മേ. അമ്മേ അമ്മേ, എവിടെ പോയത് ഇത്ര രാവിലെ തന്നെ? ഞാനോ കുമാരപുരം വരെ പോയിരുന്നു. കുമാരപുരത്തോ? ആരൊക്കെയാണ്? ഒരു ഫ്രണ്ടിനെ. ഫ്രണ്ടോ? അവിടെ ഏത് ഫ്രണ്ട്? അല്ല, അമ്മയ്ക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. നീ എന്താ എന്നെ ക്രോസ് വിസ്താരം ചെയ്യണോ? അല്ല,
എന്റെ എല്ലാ ഫ്രണ്ട്സിനെ നിനക്കറിയോ? അറിയുമോന്ന്? അതില്ല. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അമ്മേ, അല്ല ഇന്ന് കമ്പനിയിലേക്ക് വരുന്നില്ലേ? കമ്പനിയിലോ? ഞാനെന്തിനാ? എന്തിനാന്നോ ഇന്ന് മീറ്റിംഗ് വെച്ചത് അമ്മ തന്നെയല്ലേ? ഇന്നത്തെ മീറ്റിംഗ് നീ നന്ദനെ കൂടി പകർത്താ മതി. അമ്മേ, അമ്മയും അച്ഛനും ഇല്ലാതെ ബോർഡ് മീറ്റിംഗ് എങ്ങനെ നടത്താനാ? ഒരു കാര്യം ചെയ്, മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്, ഡേറ്റ് പിന്നെ അറിയിക്കാം. പിന്നെ അമ്മേ, എന്താ? അല്ല, അമ്മ അച്ഛൻ വിളിച്ചില്ലേ? ഇല്ല, എന്നെ വിളിച്ചില്ല. നിന്നെ വിളിച്ചിരുന്നു? ആ, വിളിച്ചിരുന്നു. അച്ഛൻ വരുന്നുണ്ട് നീ ഈവനിങ് ഫ്ലൈറ്റില്. ഇന്ന് വരുമെന്ന് പറഞ്ഞു. ആ, അതെ. എന്താ എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഹലോ, എന്താ ആന്റി? ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിനിടയിലൊരു ഫോൺ വിളിക്കേണ്ടി വന്നു. കാര്യം അറിയണ്ടേ? തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ മടങ്ങി വരുന്നു. അയാള് സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി വരാൻ 10 ദിവസം എടുക്കുന്നാണല്ലോ പറഞ്ഞെ. എന്നാ അങ്ങനെയല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഭർത്താവ് ശിവരാമകൃഷ്ണൻ മടങ്ങി വരുന്നു. ഭയക്കണം. ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം, അഖിലയുടെ പുരികമൊന്ന് വളഞ്ഞാൽ കാരണം കണ്ടെത്താൻ കഴിയുന്ന ആളാണ് അഖിലയുടെ ശിവരാമകൃഷ്ണൻ. ആന്റി, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? എന്ത് ചെയ്തും ശിവരാമകൃഷ്ണന്റെ ഇപ്പോഴുള്ള ഈ മടങ്ങി വരവ് തടസ്സപ്പെടുത്തണം. ആന്റി, അത് അതും ഇതൊന്നുമില്ല. ഇന്ന് നൈറ്റ് ഫ്ലൈറ്റിൽ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങാൻ പാടില്ല. ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ, അതായത് പാസഞ്ചർ മാനിഫെസ്റ്റോയിൽ ശിവരാമകൃഷ്ണന്റെ പേര് ഉണ്ടാവരുത് എന്നർത്ഥം. അതിനെന്താന്ന് വെച്ചാ ചെയ്തിട്ട് വിളിക്കേ. അല്ല ചേച്ചി, രാത്രി പോലും വാതിലടച്ച് കുറ്റിയിടാത്ത ചേച്ചി ഇങ്ങനെ കുറ്റിയൊക്കെ ഇട്ടിട്ട്. ഓ, വാതിലടയ്ക്കണമെങ്കിൽ ഇനി നിന്റെ അനുവാദം ചോദിക്കണമായിരിക്കും. അയ്യോ, എന്താ ചേച്ചി ഇത്?
ഞാൻ പതിവില്ലാത്തൊരു ശീലം കണ്ടപ്പോ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തൃച്ചംബർത്ത് പതിവുള്ളതൊക്കെ തന്നെ നടക്കണമെന്ന് നിനക്കെന്താ എത്ര വലിയ വാശി? നീ ഇപ്പൊ എന്തിനാ അടഞ്ഞുകിടന്ന വാതിലിൽ മുട്ടി വിളിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതെ, ഒരു കാര്യമുണ്ട് ചേച്ചി, ഇവിടെ നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചേച്ചി, ആ ഡ്രൈവറുടെ മകള് കല്യാണി, അവള് പ്രഗ്നന്റ് ആണെന്ന്. നന്ദനയ്ക്ക് വിശേഷമുള്ളത് തൃച്ചംബരത്തിന് സന്തോഷം തന്നെയാ, പക്ഷെ ഇവളോ? എന്റെ ആനന്ദനൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. ചേച്ചി, ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചി നമ്മുടെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെച്ചവളാ കല്യാണി. ഈ തൃച്ചംബരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും പ്രൗഢിയൊക്കെ തകർത്തവളാ ചേച്ചിയുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദിനെ പറിച്ചോണ്ട് പോയവള്. ആ ശാപം പിടിച്ചവളുടെ വയറ്റില് തൃച്ചംബരത്തിന്റെ അനന്തരാവകാശി പിറക്കുക എന്ന് പറഞ്ഞ വിലാസിനി, എന്റെ മൂത്ത മോൻ അച്ഛനാവാൻ പോകുന്നു. എനിക്ക് ആ കുഞ്ഞിനെ ഈ കൈകളിൽ കോരിയെടുക്കണം. ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോയാലോ? അയ്യോ ചേച്ചി, ഈ തൃച്ചംബരം തകർത്ത് കളഞ്ഞവളാ അവള്. ആയിരങ്ങളുടെ മുമ്പില് കല്യാണ മണ്ഡപത്തില് ചേച്ചിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ എരണം കെട്ടവള് കാരണം. ചേച്ചിക്ക് അതൊക്കെ മറക്കാൻ പറ്റിയേക്കും, പക്ഷെ ചേച്ചിയുടെ കണ്ണീന്ന് ഉതിർന്നു വീണ കണ്ണീരിന്റെ ചൂട് ഇപ്പോഴും എന്റെ നെഞ്ചിലുണ്ട് ചേച്ചി. ചേച്ചി ഇപ്പൊ പോകരുത്. എന്നാലും എന്റെ ആനന്ദിന്റെ കുഞ്ഞി, ഇത് കൈവിട്ട് പോകുന്ന ലക്ഷണം. ഇങ്ങനെ പോയാ ആ അടുക്കളക്കാരിക്ക് വേണ്ടി തൃച്ചംബരത്ത് സിംഹാസനം ഒരുങ്ങും. കല്യാണി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അമ്മായിയമ്മയുടെ മുഖത്തെ വാത്സല്യം കണ്ടില്ലേ? എന്തായാലും ചേച്ചി ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് ചേച്ചിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോവാ. ശരി വിലാസിനെ, ആ വാതിലടച്ചേക്ക്. ശരിവിലാച്ചിനി, തിരുമുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച സന്തോഷം കണ്ടില്ലേ? നീ എന്തറിയുന്നു വിലാസിനി, നിന്റെ അഖിലേച്ചിയായിരുന്നെങ്കിൽ ഇങ്ങനെയേ പ്രവർത്തിക്കൂ. ആനന്ദ്, കല്യാണി ആരുമില്ല ഇവിടെ. ഞാൻ കറക്കി കടുവർക്കായിരുന്നു. കൺഗ്രാജുലേഷൻസ്. എന്തിനാ? ഇത് പിടിക്ക്, പറയാം. കല്യാണി അമ്മയാകാൻ പോകുന്നു എന്ന് ആനന്ദ് വിളിച്ചു പറഞ്ഞു. അതിനുള്ള ഒരു ചെറിയ സമ്മാനം, പൊട്ടിച്ചോക്ക്, ഒരു ബേബി കിറ്റ. ഇത് കുഞ്ഞു ജനിക്കുമ്പോ ഉപയോഗിക്കാനാ? ഓ, കഷ്ടം തന്നെ. ഈ ആണുങ്ങൾ എല്ലാരും മണ്ടന്മാരാണോ? അതെ, ഇതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കുഞ്ഞു ജനിക്കുമ്പോഴേ ഇതിന്റെ കാലാവധി തീരും, പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല.
അയ്യോ കല്യാണി, ഞാൻ അതൊന്നും ഓർത്തില്ല. എല്ലാരും വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. ആനന്ദ് എവിടെ? അത് വലിഞ്ഞ് പുറത്തേക്ക് പോയതാ. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ കരുതി ആനന്ദ് ഇവിടെ ഉണ്ടാവുന്നു, അതവനെ വിളിക്കാതെങ്കി പോന്നേ. ശരി കല്യാണി, ഞാൻ ഇറങ്ങുന്നു. ഓഫീസിൽ ഒരുപാട് ഫയലുകൾ പെൻഡിങ്ങിലുണ്ട്. സുബ്രോട്ടാ, എന്താ കല്യാണി? അച്ഛൻ ഇന്നലെ പോയിട്ട് ഇതുവരെ തിരികെ വന്നില്ല. ദാസേട്ട എവിടെ പോയി? എവിടെ പോയതാണെന്ന് അറിയില്ല. ഞാനും വലിയുന്നും കൂടി നാട്ടിലെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോ അച്ഛൻ ഇവിടെ ഇല്ല. എന്നിട്ട് ആനന്ദ് എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. കല്യാണിക്ക് വിശേഷമുണ്ടെന്ന് മാത്രം പറഞ്ഞു. എന്താ ദാസേട്ടനായിട്ട് പിന്നീട് വല്ല പ്രശ്നമുണ്ടായോ? ഏ ഇല്ല. കല്യാണി ദാസേട്ടനോട് സംസാരിച്ചോ? ഏതായാലും കല്യാണി പേടിക്കണ്ട, ദാസേട്ട എവിടെ പോവാനാ? എന്നെ വിളിച്ചൊരു ജോലി തരപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിരുന്നു. ഇനി വല്ല ജോലി അന്വേഷിച്ചോ മറ്റോ പോയതാണോ? അതൊന്നും അറിയില്ല. എനിക്കെന്തോ ഉള്ളില് പേടി തോന്നുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിക്കാം. ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഒരു കാര്യം ഞാൻ പറയാം, അഖിലെ അവിടെ ബന്ധിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ സേഫ് ആണെന്ന് കരുതി മൊബൈലിൽ കുത്തി മാറിയിരിക്കരുത്. അതൊരു സാധാരണ സ്ത്രീയല്ല, മനക്കരുത്തും കൈക്കരുത്തുമുള്ള ഒരു പെൺസിംഹമാ. ഒന്ന് കുതറി എഴുന്നേറ്റ, നിന്റെയൊക്കെ ചിത കത്തുന്നതായിരിക്കും അടുത്ത സീൻ. ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ല. ആയുധമോ മൊബൈൽ ഫോണോ കൊണ്ട് അവരുടെ കയ്യെത്തും ദൂരത്ത് പോലും നിൽക്കരുത്. നിന്നെയൊക്കെ പോലുള്ളവന്മാരുടെ മരവിച്ച തലച്ചോറിൽ ഒരു കാര്യം ചിന്തിച്ചെടുക്കുന്ന സമയം കൊണ്ട് 1000 പ്രവൃത്തികൾ ചെയ്യും അഖിലാണ്ടീശ്വരി. വെള്ളവും മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യസമയത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, പ്രിയങ്ക ഫോൺ കട്ട് ചെയ്തേക്ക്, തൃച്ചംബരത്തെ വിലാസിനി എത്തിയിട്ടുണ്ട്. ഞാൻ വിളിപ്പിച്ചത് ശ്രീനേട്ടാ. ശരി, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഫോൺ വെച്ചേക്ക. വന്നല്ലോ തൃച്ചംബരത്തെ മഹാരാജ്ഞി. മഹാരാജ്ഞി ആ ഒരു പ്രതീക്ഷയിലൊക്കെയാ ഇത്രയും നാളും ജീവിച്ചത്. പ്രതീക്ഷയൊക്കെ അസ്ഥാനത്ത. ഇന്നെന്താ പതിവില്ലാതെ വിലാസിനെ എന്റെക്കൊരു വല്ലാത്ത നിരാശ. ആശകൾ അറ്റുപോകുന്ന അവസ്ഥയല്ലേ നിരാശ എന്ന് പറയുന്നത്? എന്നെ അത് ബാധിച്ചിരിക്കുക. ഇത്ര പെട്ടെന്ന് ആശകളും പ്രതീക്ഷകളും മറ്റ് ഒരു മോഹഭംഗം ഉണ്ടാവാൻ അവിടെ എന്തുണ്ടായി? എന്റെ പ്രിയങ്കേ, നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും കാര്യം വരുമ്പോ അഖിലയും മക്കളും ഒക്കെ ഒന്നാ. എന്ന് വെച്ചാ അഖിലയും കല്യാണിയും ഒന്നാകുമെന്ന്. അഖില കല്യാണിയെ മരുമകളായിട്ട് അംഗീകരിക്കൂന്ന്. കല്യാണിക്ക് വിശേഷം ഉണ്ടെന്ന് ഞാൻ അഖിലയോടൊന്ന് പറഞ്ഞപ്പോ അഖിലയുടെ ആ മുഖം ഒന്ന് കാണുമായിരുന്നു. ചില മഴക്കാറുള്ള രാത്രികളിൽ പെട്ടെന്ന് ചന്ദ്രൻ ഉദിക്കും പോലെ മുഖത്ത് പഞ്ചാര പൂനിലാവ്. എന്റെ കുഞ്ഞൊരച്ഛനാകാൻ പോകുന്നു, ഞാനൊരമ്മൂമ്മയാകാൻ പോകുന്നു, എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്കിപ്പൊ കല്യാണിയെ കാണണം എന്നായി അഖില. എന്നിട്ട്? ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിലേ അഖില മധുര പലഹാരങ്ങളുമായി ഔട്ട്ഡോഴ്സിലേക്ക് പോയേനെ കല്യാണിയെ കാണാനായിട്ട്.